സകലത്തിൻ്റെയും സൃഷ്ടാവും സർവശക്തനും സകലത്തിൻ്റെയും മേൽ പരമാധികാരിയുമായ അത്യുന്നതനായ ദൈവപിതാവിന് എല്ലാ സ്തുതിയും മഹത്വവും ആരാധനയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ അതിപരിശുദ്ധമായ സർവശക്തമായ നാമത്തിന് എക്കാലവും എന്നേക്കും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11:6 വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനേകർ വിശ്വാസികൾ എന്ന് അറിയപ്പെടുന്നവരാണ്. ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് നമ്മൾ പലപ്പോഴും അഭിമാനത്തോടെയും അല്ലെങ്കിൽ സാധാരണയുമായി ഒക്കെ പറയാറുണ്ട്. ദൈവവചനമനുസരിച്ച് വിശ്വാസം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഉന്നതമായ ഒരു ദാനമാണ്. പിതാവായ ദൈവം അവിടുത്തെ മക്കൾക്ക് നൽകുന്ന അതിശ്രേഷ്ഠമായ ഒരു ദാനം. ഈ വിശ്വാസത്തിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. കാരണം ദൈവത്തിന് പകരം വെക്കാൻ വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്രമാത്രം ശ്രേഷ്ഠമായി, അത്രമാത്രം വിലപ്പെട്ടതായി, അത്രമാത്രം ഉന്നതമായി നാം കാത്തുസൂക്ഷിക്കേണ്ട ഒന്നാണ് യഥാർത്ഥ വിശ്വാസം. ഈ ദൈവവചനങ്ങൾ പങ്കുവയ്ക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ജീവിക്കുന്ന സത്യദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിലുമാണ്. ഹെബ്രായർ 11:6 നമ്മൾ കാണുന്നു, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കണം. അതീവ ഗൗരവമുള്ളൊരു വചനമാണ്. ദൈവസന്നിധിയിൽ ശരണം, അഭയം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കണം. അപ്പോൾ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരു വ്യക്തിയോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവം ഉണ്ട് എന്ന വിശ്വാസത്തിൽ അടിസ്ഥാനമിട്ടതായിരിക്കണം നമ്മുടെ എല്ലാ പ്രവൃത്തികളും. ഗലാത്യാകരയുടെ ലേഖനം 2:16 എന്നിരിക്കലും നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. നിയമാനുഷ്ഠാനം വഴിയല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത്. ഇവിടെ വിശ്വാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് വിശദമായ ഒരു പരിശോധന അല്ല നമ്മളിവിടെ നടത്തുന്നത്. വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുള്ള ഏതാനും ദൈവവചനങ്ങൾ മാത്രം നമ്മളൊന്ന് കണ്ടുപോവുകയാണ്. ഇവിടെ ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു, നാം നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. ഇവിടെ ആദിമ കാലത്തുണ്ടായിരുന്ന ഇസ്രായേൽ സമൂഹം ചില നിയമാനുഷ്ഠാനങ്ങളിലൂടെ, ആചാര അനുഷ്ഠാനങ്ങളിലൂടെ നീതീകരിക്കപ്പെടാം, ദൈവസന്നിധിയിൽ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നീതീകരിക്കപ്പെടാം എന്ന് കരുതുകയും ആ നീതി അന്വേഷിക്കുകയും ചെയ്തു. അവരൊക്കെ ഈ നീതി കണ്ടെത്തിയില്ല എന്ന് മാത്രമല്ല, ഇടർച്ചയുടെ പാറമേൽ തട്ടി വീഴുകയും ചെയ്തു എന്ന് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നിത്യരക്ഷ സ്വന്തമാക്കേണ്ടതിന് നാം നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. എന്നാൽ മറ്റൊരു ദൈവബോധനം കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. 2:24 മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നത്. വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നത്. ഇത് ഈ ലോകത്തിൽ
വിശ്വാസികളുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ അനേക കാലമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന വാദപ്രതിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നീടത് പരിശോധിക്കാം. അപ്പോൾ ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു, വിശ്വാസം നമ്മുടെ പ്രവൃത്തികളെ സഹായിക്കുകയും പ്രവൃത്തികളാൽ വിശ്വാസം പൂർണ്ണമാക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനമെന്ന് ഗലാത്തിയക്കാർക്ക് ഇത് ലേഖനം 5:6 കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ കാണുന്നത് വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് മാത്രമാണ്, വിശ്വാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, പ്രവൃത്തികളുടെ വിശ്വാസമുള്ള ബന്ധത്തെക്കുറിച്ച്, ഇത് രണ്ടും അനിവാര്യമായിരിക്കേണ്ടതിനെക്കുറിച്ച്, എന്ത് പ്രവൃത്തികളെക്കുറിച്ചാണ് കർത്താവ് പറയുന്നതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് പരിശോധിക്കാം. Ephesians 2:8-9 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഇത് 2000 മുമ്പ് ദൈവപുത്രൻ്റെ ഒന്നാം വരവിൽ നമുക്ക് ലഭിച്ച രക്ഷയുടെ ആദ്യ ഘട്ടത്തെക്കുറിച്ച് മാത്രമല്ല, രക്ഷയുടെ ആദ്യ ഫലത്തെക്കുറിച്ച് മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ 2 നമുക്ക് ലഭിക്കാനിരിക്കുന്ന രക്ഷയെക്കുറിച്ചും ഇത് തന്നെയാണ് സത്യം. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല. മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു നല്ല പ്രവൃത്തി കൊണ്ട് ആ പ്രവൃത്തിക്ക് കിട്ടുന്ന ഒരു പ്രതിഫലമല്ല രക്ഷ, ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം സൗജന്യമായി അവിടുന്ന് തിരഞ്ഞെടുത്തവർക്ക്, യോഗ്യരായവർക്ക് നൽകുന്ന ദാനം, അത് പ്രവൃത്തികളുടെ ഫലം അല്ല. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ഏതെങ്കിലും വലിയ പ്രവൃത്തികളൊരു ഫലമായി അവന് കിട്ടുന്ന പ്രതിഫലമല്ല ദൈവം നൽകുന്ന രക്ഷ. അങ്ങനെയാണെന്ന് പലരും കരുതുന്നുണ്ട്. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. കാരണം വിശ്വാസം വഴി കൃപയാൽ ലഭിക്കുന്ന രക്ഷയായതിനാൽ ഇതിലാരും അഹങ്കരിക്കേണ്ടതില്ല. കാരണം ഈ വിശ്വാസവും നമുക്ക് നൽകുന്ന ദൈവമാണ്. ഈ കൃപ നമ്മിലേക്ക് ഒഴുക്കുന്നത് ദൈവം അവിടുത്തെ പുത്രൻ യേശു ക്രിസ്തു വഴി മാത്രമാണ്. അത് വിശ്വസിക്കുന്നവരിലേക്കാണ് ഒഴുക്കുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമായതിനാൽ ഇവിടെ അഹങ്കരിക്കാനോ മേന്മ ഭാവിക്കാനോ ആർക്കും യാതൊന്നും ഇല്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനം. Mark 16:16 വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. അപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കരുതുന്നവർക്ക് ഇത്രമനേകം ദൈവവചനങ്ങൾ കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ എന്തിലൊക്കെയാണ് നമ്മൾ കാണും? ഇതിലെല്ലാം വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. അപ്പോൾ രക്ഷയും ശിക്ഷയുമുണ്ട്. ഈ രക്ഷ വിശ്വാസം വഴി കൃപയാലാണ് ലഭിക്കുന്നത്. അപ്പോൾ വിശ്വസിക്കേണ്ടതും വിശ്വസിക്കേണ്ടവരിലും വിശ്വസിക്കാതിരുന്നാൽ ശിക്ഷയാണ് ലഭിക്കുക എന്ന് ദൈവവചനം അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിക്ക് നിദാനമായ വിശ്വാസം എന്താ? നീതിമാനായ ദൈവപിതാവ് ഏത് വിശ്വാസമുള്ളവരെയാണ് നീതീകരിക്കുക? ദൈവത്തിൻ്റെ രക്ഷ നമുക്ക് ലഭ്യമാക്കുന്ന വിശ്വാസം എന്താ? ദൈവം ഒരുവനെ വിശ്വാസിയായി പരിഗണിക്കണമെങ്കിൽ അവനുണ്ടായിരിക്കേണ്ട വിശ്വാസത്തിൻ്റെ സമ്പത്ത് എന്ത്? ആരെയാണ് ദൈവം യഥാർത്ഥത്തിൽ പൂർണ്ണ വിശ്വാസിയായി കാണുന്നത്? ഇതെല്ലാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ട നാം, വിശ്വാസത്താൽ രക്ഷിക്കപ്പെടേണ്ട നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കാൻ നമുക്കുണ്ടായിരിക്കേണ്ട വിശ്വാസം എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ കരുതുന്നവർ പലപ്പോഴും ഇത് പരിശോധിക്കുന്നില്ല. നമ്മൾ മുമ്പൊരിക്കൽ പരാമർശിക്കുകയുണ്ടായി, ഇന്ന് ക്രിസ്തീയ വിശ്വാസികളെന്ന് പറയുന്നവരിൽ ബഹുഭൂരിപക്ഷവും അങ്ങനെ ആയിരിക്കുന്നത് അവരൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, അതിൽ ചിലരൊക്കെ വളർന്ന് പ്രായമായപ്പോൾ തങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് തിരിച്ചറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ഒരു വലിയ വിഭാഗം ആളുകൾ യാന്ത്രികം എന്ന പോലെ ചില ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടത്തി, ചില കർമ്മങ്ങളൊക്കെ പങ്കുകൊണ്ട് അതാണ് വിശ്വാസമെന്ന് കരുതി, അല്ലെങ്കിൽ തങ്ങൾക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഈ ലോകത്തിൽ ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടി, അതുകൊണ്ട് തങ്ങൾ വിശ്വാസികളാണ്, ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെട്ടവരാണ് എന്ന ഒരു മിഥ്യാധാരണയിൽ ഇങ്ങനെ കരുതി പോകുന്നു. തങ്ങളെ തന്നെ അവർ വിശ്വാസികളായി കരുതുന്നു.
ദൈവം തന്നെ വിശ്വാസിയായി പരിഗണിക്കുന്നുണ്ടോ എന്ന് ആരും പരിശോധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ പരിശോധന വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം രക്ഷയും ശിക്ഷയും നമ്മുടെ മുമ്പിലുണ്ട്. രക്ഷ ലഭിക്കുന്നത് വിശ്വാസത്താലാണ്. അതുകൊണ്ട് രക്ഷ എനിക്ക് ദാനമായി നൽകുന്ന ദൈവം എന്നെ ഒരു വിശ്വാസിയായി പരിഗണിക്കുന്നുണ്ടോ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാനൊരു വിശ്വാസിയാണോ എന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ തങ്ങൾക്ക് ഈ ഭൂമിയിൽ ലഭിക്കേണ്ടതെല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്, മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വിശ്വാസിയാണ്, ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് മനുഷ്യൻ വൃദ്ധ കരുതുന്നുണ്ട്. ഇന്ന് അനേകം ദൈവം നൽകിയിട്ടില്ലാത്ത അനുഗ്രഹങ്ങളെ, ദൈവത്തിൽ നിന്നല്ലാത്ത പലതിനെയും മനുഷ്യൻ ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹം എന്ന് പറയാറുണ്ട്. ദൈവാനുഗ്രഹം ഉണ്ട്, അത് സാധിച്ചു, ദൈവാനുഗ്രഹം ഉണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അതൊന്നും ദൈവാനുഗ്രഹമല്ല, ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവം നൽകിയിട്ടില്ലാത്തതിനെ ദൈവം നൽകി എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഗൗരവമുള്ള തിന്മയാണ്. ദൈവം പറയാത്തതിനെ ദൈവം പറഞ്ഞു എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ ദൈവത്താൽ നീതീകരിക്കപ്പെടുവാൻ നമുക്ക് എന്തു വിശ്വാസമുണ്ടാകണം? ഈ വിശ്വാസത്തിൻ്റെ പൂർണ്ണത എന്താണ്? ആരിലൊക്കെ നാം വിശ്വസിക്കണം, എന്തിലൊക്കെ നാം വിശ്വസിക്കണം എന്ന് പരിശോധിക്കണ്ടേ? ഇവിടെ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ ദൈവത്തിലും ദൈവപിതാവിലും അവിടുത്തെ പുത്രൻ യേശു ക്രിസ്തുവിലും അവിടുത്തെ പരിശുദ്ധാത്മാവിലും അവിടുത്തെ പ്രിയപുത്രി പരിശുദ്ധ ജ്ഞാനത്തിലും പൂർണ്ണമായും വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തികളിലും ദൈവം അയക്കുന്നവരിലും വിശ്വസിക്കണം. അപ്പോൾ ഈ വിശ്വാസം ഈ മേഖലകളിലെല്ലാം പൂർണ്ണമായാൽ മാത്രമാണ് പൂർണ്ണമായ പരിപൂർണമായ വിശ്വാസം എന്ന് ദൈവം നമ്മുടെ വിശ്വാസത്തെ പരിഗണിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ട വിശ്വാസമാണ് ദൈവപിതാവിലുള്ള വിശ്വാസം. ഹെബ്രായർ 11:6 നമ്മൾ കണ്ടു, ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കണം. അപ്പോൾ ദൈവത്തിൽ ദൈവമുണ്ട് എന്ന വിശ്വാസം നമുക്കുണ്ടാകണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26-27, ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കുവാൻ വേണ്ടി അവിടുന്ന് ദൈവം ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. ആദത്തിൽ എല്ലാവരെയും ദൈവം നിക്ഷേപിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. എന്തിന്? ജനിച്ച് ജീവിക്കാൻ. ഇതവർ ദൈവത്തെ അന്വേഷിക്കുന്നതിന്, ഈ ഭൂമുഖത്ത് ആദത്തിൽ നിന്ന് ജനിക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ദൈവം ആദത്തിൽ നിന്ന് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഈ മക്കളൊക്കെ ജനിച്ച് തീരണമെന്ന് നിശ്ചയിച്ചത് അവർ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി ആ ദൈവത്തോടുകൂടി ആയിരിക്കുവാൻ തങ്ങളത്തിന് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ദൈവത്തെ കണ്ടെത്തി ആ ദൈവത്തെ സ്നേഹിച്ച് അനുസരിച്ച് ജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കണം നാം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു, നിശ്ചയിച്ചിരിക്കുന്നു. ജ്ഞാനം 13:5-9, സൃഷ്ടികളുടെ ശക്തി സൗന്ദര്യങ്ങളിൽ നിന്ന് അവയുടെ സ്രഷ്ടാവിൻ്റെ ശക്തി സൗന്ദര്യങ്ങളെക്കുറിച്ച് അറിയാം. ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടികളിൽ നാം സൗന്ദര്യം കാണും, ശക്തി കാണും. അപ്പോൾ അവയെല്ലാം വചനത്താൽ സൃഷ്ടിച്ച് നിലനിർത്തുന്ന ദൈവത്തിൻ്റെ സൗന്ദര്യവും ശക്തിയും എത്രയോ ഉന്നതം. അത് നാം തിരിച്ചറിയണം. ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്താൻ ഇച്ഛിക്കുകയും ചെയ്യുമ്പോഴാകാം അവർ വ്യതിചലിക്കുന്നത്. അന്വേഷിക്കുന്ന ജനം അവരെ തികച്ചും കുറ്റപ്പെടുത്താൻ വയ്യ. അപ്പോൾ ദൈവത്തെ അന്വേഷിച്ച മനുഷ്യനെ സാത്താൻ അനേകം വ്യാജമായതിലേക്ക് വഴിതെറ്റിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ദൈവം എന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, ചരിത്രവും സാക്ഷ്യപ്പെടുന്നു. അവർ അവിടുത്തെ സൃഷ്ടികളുടെ മധ്യേ ജീവിച്ച് അവർ അന്വേഷണം തുടരുകയാണ്. ഇപ്പോൾ ദൃശ്യവസ്തുക്കൾ മനോഹരമാകയാൽ അവർ അതിൽ പ്രത്യാശ അർപ്പിക്കുന്നു, എങ്കിലും അവർക്ക് ന്യായീകരണമില്ല. അവർക്ക് ഈ ഭൗതികമായ ബാഹ്യമായ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ദൃശ്യമായ വസ്തുക്കളിൽ അവയുടെ സൗന്ദര്യത്തിലും ശക്തിയിലും മാത്രം ഭ്രമിച്ച് അവയിൽ പ്രത്യാശ അർപ്പിക്കുന്നു മനുഷ്യൻ. അവർക്ക് ന്യായീകരണമില്ല. ലോകത്തെ ആരാഞ്ഞ് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ
ഇവയുടെയെല്ലാം ഉഠയവനെ കണ്ടെത്താൻ വൈകുന്നത് എന്തുകൊണ്ട്? അതൊരു ലോകത്തിലെ മനുഷ്യനോട് ദൈവം ചോദിക്കുക, ഇത്രമാത്രം അറിവ് വർദ്ധിച്ച് എല്ലാറ്റിനെ കുറിച്ചും അറിയാൻ കഴിയുന്ന മനുഷ്യ, നിനക്ക് എന്തുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഉഠയവനെ, സ്രഷ്ടാവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല? ഇവിടെ അറിയപ്പോൾ ദൈവത്തെ വിശ്വസിക്കുന്നവർ അടുത്ത് അന്വേഷിച്ച് കണ്ടെത്തുക. എന്നാൽ ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, ലോകം ദൈവത്തെ അറിയുന്നില്ല. പക്ഷെ ലോകം അവകാശപ്പെടുന്നു തങ്ങൾ ദൈവത്തെ അറിയുന്നു. എന്നാൽ ദൈവം പറയുന്നു ലോകം ദൈവത്തെ അറിയുന്നില്ല, കാരണം ലോകത്തിന് ദൈവത്തെ അറിയാനായിട്ട് കഴിയുകയുമില്ല. ലൗകിക വിജ്ഞാനത്താൽ ലോകം ദൈവത്തെ അറിഞ്ഞില്ല, അറിയുന്നില്ല, അറിയാൻ കഴിയില്ല എന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടവസ്തുക്കളിൽ ദൈവത്തിൻ്റെ വ്യക്തിത്വം നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ദൈവത്തിൻ്റെ പുത്രൻ യേശു ക്രിസ്തു വെളിപ്പെടുത്തി തരുന്ന പിതാവാണ് ഏക സത്യദൈവം. യോഹന്നാന സുവിശേഷം 1:18. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ ദൈവത്തെ വെളിപ്പെടുത്തിയത്. അപ്പോൾ പിതാവായ ദൈവത്തെ പുത്രൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നില്ലെങ്കിൽ നാം ആരും ഈ ദൈവത്തെ പൂർണ്ണമായി അറിയില്ല. ഇത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വിശ്വാസ സത്യമാണ്. ദൈവപുത്രൻ വെളിപ്പെടുത്തി തരുന്നവനാണ് ഏക സത്യ ദൈവമായ ദൈവപിതാവ്. ഈ പുത്രനിലൂടെയല്ലാതെ നാം ദൈവത്തെ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ യഹൂദ പുരോഹിതര് അവകാശപ്പെട്ടു തങ്ങൾ ദൈവത്തെ അറിയുന്നു. എന്നാൽ അവരെക്കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ദൈവത്തെയോ എന്നെയോ അറിയുന്നില്ല. ഇത് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:2. അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. പഴയ ഇസ്രായേലിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്, അവർക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ട് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അടുത്ത പദമാണ് ശ്രദ്ധിക്കേണ്ടത്, ആ തീക്ഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ പുരോഹിതർക്കും അധികാരികൾക്കും പണ്ഡിതർക്കും ശ്രേഷ്ഠന്മാർക്കും ജനത്തിനുമൊക്കെ ദൈവപിതാവിനെ കുറിച്ചുണ്ടായിരുന്ന അറിവ് ഒരു ശരിയായ അറിവ് ആയിരുന്നില്ല. എന്നാൽ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത് തൻ്റെ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരാനാണ്, നമ്മുടെ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ. പിതാവിൻ്റെ സ്വഭാവം എന്താണ്, പിതാവിൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, പിതാവിൻ്റെ സ്നേഹം എന്താണ്, പിതാവിൻ്റെ നീതി എന്താണ്, പിതാവിൻ്റെ രാജ്യം എന്താണ്, പിതാവിൻ്റെ പ്രവൃത്തികളുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ഇതൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്ന് ഈ പിതാവിലേക്ക് നമ്മെ എത്തിക്കാൻ, പിതാവിനെ വെളിപ്പെടുത്തി തരാനാണ് ദൈവപുത്രൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്നത്. അതുകൊണ്ടാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്, ദൈവം തന്നെയായ, ദൈവത്തിൻ്റെ സത്ത മുഴുവൻ ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവം തന്നെയായ ദൈവത്തിൻ്റെ ഏകജാതൻ യേശു ക്രിസ്തുവാണ് പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരിക. അപ്പോൾ പിതാവിനെ വെളിപ്പെടുത്തി തരുന്ന പുത്രനാണ്. 1 കൊരിന്ത്യർ 8:6. എങ്കിലും നമുക്കൊരു ദൈവമേ ഉള്ളൂ, എങ്കിലും നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ. ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. അപ്പോൾ ഏക സത്യ ദൈവം എന്ന് നാം വിളിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനുമായ, എല്ലാറ്റിൻ്റെയും സർവാധികാരിയായ, സർവാധിപത്യമുള്ള സ്വർഗസ്ഥനായ പിതാവിനെയാണ്. ആ പിതാവിനെയാണ് നാം ഏക സത്യ ദൈവമായി സ്വീകരിക്കുക. ഇവിടെ ഈ പിതാവിനെ വെളിപ്പെടുത്താനാണ് ദൈവപുത്രൻ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. എന്നാൽ അവൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ, ഈ ഭൂമിയിലെ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാനം യേശു ക്രിസ്തു ഒരു വാഗ്ദാനം നടത്തി. യോഹന്നാന സുവിശേഷം 16:25. ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഉപമകൾ വഴി അല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന ദൈവപുത്രൻ അവൻ്റെ ഉപമകളിലൂടെയും പ്രസംഗത്തിലൂടെയും മുഴുവൻ പഠിപ്പിച്ചത്, വെളിപ്പെടുത്തിയത് പിതാവിനെയാണ്. പക്ഷേ ഉപമകൾ വഴിയാണ് എല്ലാം പറഞ്ഞത്, അതാർക്കും മനസ്സിലായില്ല. മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു മാത്രമേ ഉള്ളൂ.
കാരണം ദൈവവചനം സാക്ഷ്യപ്പെടുന്നു എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടല്ല കർത്താവ് ഉപമകൾ വഴി പറഞ്ഞത്. മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകാനും മനസ്സിലാകാൻ പാടില്ലാത്തവർ ഗ്രഹിക്കാൻ പാടില്ലാത്തവർ ഗ്രഹിക്കാതിരിക്കാനും വേണ്ടി മറയ്ക്കാനാണ് യേശു ക്രിസ്തു ഉപമകൾ വഴി സംസാരിച്ചതെന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുന്നു. അതിനെക്കുറിച്ച് മനുഷ്യൻ നടത്തുന്ന പ്രബോധനം നമ്മൾ ഗണിക്കേണ്ടതില്ല. ദൈവം എന്താ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കിയാൽ മതി. കാരണം ഇത്തരം ഉപമകളെക്കുറിച്ച് മാത്രമല്ല മറ്റനേകം ദൈവിക സത്യങ്ങളെക്കുറിച്ച് മനുഷ്യന് അവരുടേതായ വികലമായ കാഴ്ചപ്പാടിൽ വെച്ച് പുലർന്നുണ്ട്. ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് പരിശോധിക്കുകയോ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ തെറ്റുകൾ തിരുത്തുകയോ ചെയ്യാൻ മനസ്സില്ലാത്തൊരു തലമുറ. അവരവരുടേതായ വ്യർത്ഥമായ വ്യാജമായ വികലമായ കാഴ്ചപ്പാടുകൾ നിലനിൽക്കുകയും അതിലഭിമാനിക്കുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്ത് ജീവിക്കുന്നു. അതെന്തു ആയിക്കോട്ടെ, എന്നാൽ ദൈവവചനം എന്ത് പഠിപ്പിക്കുന്നുവെന്ന് ദൈവമക്കൾ തിരിച്ചറിയാം. അപ്പോൾ 2000 വർഷങ്ങൾക്കും യേശുക്രിസ്തു ഒരു വാഗ്ദാനം നൽകി, അവൻ ഒരു സമയം വരുമ്പോൾ, ഈ സമയം വരുമ്പോൾ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു അവൻ്റെ 2nd വരവിനെക്കുറിച്ചാണ്. അപ്പോൾ അവൻ 2nd വരവിൻ്റെ സമയത്ത് അവൻ പിതാവിനെ പറ്റി സ്പഷ്ടമായി പഠിപ്പിക്കും. ഇത് പറഞ്ഞിട്ട് 1st വരവിൽ യേശുക്രിസ്തു തൻ്റെ പിതാവിനെ കുറിച്ച് ഒന്നും പഠിപ്പിച്ചതായി നാം കാണുന്നില്ല. കാരണം അവൻ്റെ ശുശ്രൂഷയുടെ അവസാനമാണിത് പറയുന്നത്. അപ്പോൾ 2nd വരവിൽ അങ്ങനെയെങ്കിൽ അവന് പഠിപ്പിച്ചേ പറ്റൂ. കാരണം തന്നെ തന്നെ നിഷേധിക്കാൻ ദൈവപുത്രന് കഴിയില്ല, അവൻ വഞ്ചിക്കില്ല. അവൻ സ്പഷ്ടമായി പിതാവിനെ പറ്റി പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എന്നാൽ 2nd വരവിൽ യേശുക്രിസ്തു അങ്ങനെ പഠിപ്പിക്കുമോ? 2nd വരവിനെ വെച്ച് ആളുകൾ ഒത്തിരി ധാരണകളുണ്ട്. കർത്താവ് പെട്ടെന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറൂട്ട് പായുന്ന മിന്നൽ പിണർ പോലെ ആകാശത്ത് പ്രത്യക്ഷപ്പെടും എന്നൊക്കെ എല്ലാവരും കരുതിയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വരുന്ന കർത്താവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്ക് കർത്താവ് പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, 2nd വരവിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുമ്പോൾ അവൻ ഭൂമിയിൽ തന്നെ വരുന്നു. ഈ ഭൂമിയിൽ വരുമ്പോൾ അവൻ പഠിപ്പിക്കുമോ? ഇല്ല എന്ന് ദൈവം സാക്ഷ്യപ്പെടുന്നു. യേശയ്യാ പ്രവാചന പുസ്തകം 42nd അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ കാണാം, അവൻ സ്വരം ഉയർത്തുകയില്ല, തെരുവീതിയിൽ അവൻ്റെ സ്വരം കേൾക്കുകയില്ല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു തൻ്റെ 2nd വരവിൽ നേരിട്ട് പഠിപ്പിക്കുകയില്ല. പക്ഷേ അവൻ 2nd വരവിൽ പഠിപ്പിക്കേണ്ടതായ അനേക കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അവൻ പിതാവിനെ സ്പഷ്ടമായി വെളിപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്താ പരിഹാരം? ഇതിന് പരിഹാരവും 2000 വർഷം മുമ്പ് തന്നെ കർത്താവ് പറഞ്ഞു വെച്ചു, പക്ഷേ ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞില്ല. ലൂക്കായുടെ സുവിശേഷം 10th അധ്യായം 22nd വചനം, എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. ഇനി ശ്രദ്ധിച്ചേ, പിതാവ് ആരെന്ന് പുത്രനും പിതാവ് ആരെന്ന് പുത്രനറിയാം. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അവനും അല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. ഇത് ഓരോരുത്തരും സ്വയം ചിന്തിച്ചിരിക്കുമ്പോൾ പിതാവിനെ വെളിപ്പെടുത്തി കിട്ടുന്നതിനെ കുറിച്ചല്ല, അവനോട് കിട്ടുന്ന തോന്നലുകളെ കുറിച്ചല്ല. നമ്മൾ കണ്ടു യേശുക്രിസ്തു പറഞ്ഞു പിതാവിനെ പറ്റി അവൻ സ്പഷ്ടമായി പഠിപ്പിക്കും അഥവാ വെളിപ്പെടുത്തി തരും. ഇത് അവൻ 2nd വരവിലാണ് ചെയ്യുന്നത്. പക്ഷേ 2nd വരവ് നേരിട്ട് പ്രസംഗിക്കില്ല. അപ്പോൾ ഒരു വലിയ ഗണത്തിന് അവൻ പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കില്ല നേരിട്ട് എന്ന് വ്യക്തം. അതിനുള്ള പരിഹാരമാണ് അവൻ തൻ്റെ പിതാവിനെ, നമ്മുടെ പിതാവിനെ ഒരുവന് വെളിപ്പെടുത്തി കൊടുക്കുകയും അവനിലൂടെ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യും. ഇതാണ് അവൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം, ഇതാണ് എഴുതപ്പെട്ടിരിക്കുന്ന സത്യം. പ്രിയപ്പെട്ടവരെ, ഇത് 2nd വരവിൽ ചെയ്യണം. കർത്താവിന് 2nd വരവിൽ അവൻ നേരിട്ട് ചെയ്യാതെ അവൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുവോ അവനെ അയച്ച് പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, ഇത് സംഭവിക്കുന്നത് 2nd വരവിലാണ്. ഇപ്രകാരം പിതാവിനെ വെളിപ്പെടുത്തി തരുമ്പോൾ ആ പിതാവിൽ നാം വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവം അയക്കുന്ന ദൂതനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു. മലാക്കിയുടെ പുസ്തകം 3rd അധ്യായം 1st തിരുവചനത്തിൽ അവൻ അയക്കുന്ന ദൂതനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ ദൂതനാണ് സദ്വാർത്തയുമായി വരുന്ന ദൂതൻ. അപ്പോൾ സദ്വാർത്തയുമായി വരുന്ന ദൂതനിലൂടെയാണ് ദൈവപുത്രൻ യേശുക്രിസ്തു തൻ്റെ 2nd വരവിൽ ദൈവപിതാവിനെ പൂർണ്ണമായി വെളിപ്പെടുത്തി തരിക. ഈ വെളിപ്പെടുത്തൽ കിട്ടി അത് സ്വീകരിക്കുമ്പോഴാണ് പിതാവിനെ പറ്റിയുള്ള ശരിയായ അറിവ് നമുക്ക് ലഭിക്കുക. ആ വിശ്വാസം, പിതാവിനെ പറ്റിയുള്ള ശരിയായ വിശ്വാസം നമുക്ക് ലഭിക്കുന്നത് ഇപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ എന്താ പ്രസക്തി? ഈ ദൂതൻ അയക്കപ്പെട്ടു. 2005 മുതൽ അവൻ സദ്വാർത്തയിലൂടെ തൻ്റെ എല്ലാ ശുശ്രൂഷകളിലൂടെ സ്വർഗസ്ഥനായ പിതാവിനെ വെളിപ്പെടുത്തി. ആ സദ്വാർത്തയുടെ ദൂതനാണ് ലോകം ജോസഫ് പൊന്നാർ എന്ന് വിളിച്ച യേശയ്യാ പ്രവാചകൻ. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കാൻ,
ദൈവത്തെക്കുറിച്ച് ദൈവപുത്രൻ ഈ അന്ത്യകാലഘട്ടത്തിൽ നൽകുന്ന വെളിപ്പെടുത്തലുകളും കേട്ടു വിശ്വസിക്കണം. ഹെബ്രായർ 2:12 അവൻ പറയുന്നു, അങ്ങേ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നാമം അറിയുന്നു എന്നാണ് ലോകം അവകാശപ്പെടുന്നത്. എന്നാൽ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നു, അവൻ അവൻ്റെ സഹോദരരെ ദൈവത്തിൻ്റെ നാമം അറിയിക്കും. എന്നാൽ ഒന്നാം വരവിൽ അതൊന്നും അറിയിച്ചില്ല. അതുകൊണ്ട് രണ്ടാം വരവിൽ ഈ പ്രവൃത്തി ചെയ്യുന്നതും ദൈവത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തി തരുമ്പോൾ, ദൈവത്തെ യഥാർത്ഥത്തിൽ വിശ്വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ നാമം അറിയണ്ടേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ച ഒരേ ഒരു പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ, പൂജിതമാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നാമം ഇന്നുവരെയും വെളിപ്പെടുത്തപ്പെട്ടിരുന്നില്ല. കാരണം രണ്ടാം വരവിൽ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാണ് അവൻ്റെ സഹോദരരെ ഈ നാമം അറിയിക്കുന്നത്. ഈ അവൻ്റെ സഹോദരർക്ക് മാത്രമേ ഈ നാമത്തിൽ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ, ഈ നാമത്തെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ നാമം വെളിപ്പെടുത്തി തരുന്നതും അല്ല, ഈ നാമം വെളിപ്പെടുത്തിയതും അവനയച്ച സദ്വാർത്തയുടെ ദൂതൻ ജോസഫ് പൊന്നാറിലൂടെയാണ്. അപ്പോൾ ഈ വെളിപ്പെടുത്തി തരുന്ന പിതാവിനെ നാം അറിഞ്ഞ് വിശ്വസിക്കണം. ഇവിടെ ഒരു യോഹന്നാന സുവിശേഷം 6:44 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു സംസാരിച്ച് കേട്ടപ്പോൾ അവൻ പറഞ്ഞ് ഉൾക്കൊള്ളാൻ കഴിയാതെ അനേകർ പിറുപിറുക്കുകയും അസ്വസ്ഥപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞൊരു ശ്രദ്ധേയമായ വചനമുണ്ട്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയില്ല. അപ്പോൾ ദൈവപിതാവിനെക്കുറിച്ച് ദൈവപുത്രൻ്റെ ആത്മാവ് ഈ അന്ത്യകാലത്ത് വെളിപ്പെടുത്തി തരുമ്പോൾ അത് കേൾക്കണമെങ്കിൽ അവൻ്റെ അടുത്തു വരണം. യേശു ക്രിസ്തുവിൻ്റെ എംപറർ ഇമ്മാനുവേലിൻ്റെ ആത്മാവിൻ്റെ അടുക്കൽ വരണം. അവൻ എവിടേക്ക് അയക്കപ്പെട്ടു അവിടെ വരണം. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ പിതാവ് ആകർഷിക്കണം. പിതാവ് ആകർഷിക്കുന്നവർക്ക് മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കേൾക്കുന്നവരാണ് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവപിതാവ് ആകർഷിച്ച് ദൈവപുത്രൻ്റെ അടുക്കൽ എത്തിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ പിതാവിനെ അറിഞ്ഞ് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. യോഹന്നാൻ 8:43 ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? എൻ്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഇപ്രകാരം ദൈവപുത്രൻ്റെ ആത്മാവ് ദൈവപിതാവിനെ വെളിപ്പെടുത്തി തരുമ്പോൾ അത് ശ്രവിക്കാൻ, അത് ഗ്രഹിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ ഈ പിതാവിനെ അറിഞ്ഞ് വിശ്വസിക്കാൻ കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു പറഞ്ഞു, ജ്ഞാനമുള്ളവർ ഗ്രഹിക്കും. ദൈവത്തിൻ്റെ വചനത്തിലുടനീളം നാം കാണുന്നു, ജ്ഞാനമുള്ളവർക്കാണ് ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം ലഭിക്കാത്തവർക്ക് ദൈവത്തിൻ്റെ വചനം ഒരിക്കൽ, പ്രത്യേകിച്ച് അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കാൻ കഴിയില്ല. അവർക്ക് ദൈവത്തെ അറിഞ്ഞ് വിശ്വസിക്കാനും കഴിയില്ല. കൊളോസോസ് 2:8 ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ദൈവപിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നവനാണ് ദൈവപുത്രൻ യേശു ക്രിസ്തു. എന്നാൽ ഈ യേശു ക്രിസ്തുവിനും അവൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട ദൈവവചനത്തിനും വിരുദ്ധമായ തത്വചിന്തകളും പാരമ്പര്യങ്ങളും, മാനുഷിക പാരമ്പര്യങ്ങളും കൊണ്ടു നടക്കുന്നവർക്ക് ദൈവപിതാവിനെ അറിഞ്ഞ് വിശ്വസിക്കാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകിയത്, യേശു ക്രിസ്തുവിന് യോജിക്കാത്ത മാനുഷിക പാരമ്പര്യങ്ങളും തത്വചിന്തകളും നിങ്ങളെ ഒരിക്കലും കുടുക്കി കെണിയിലാക്കരുത്. അതുകൊണ്ട് ഇത്തരം മാനുഷിക പാരമ്പര്യങ്ങളുടെ അടിമത്തത്തിലായിരിക്കുന്നവർക്ക്, ദൈവത്തെക്കാളും ദൈവവചനത്തെക്കാളും അധികം പാരമ്പര്യം പറഞ്ഞിരിക്കുന്നവർക്ക്, ദൈവപുത്രൻ പറഞ്ഞ വാക്കുകളേക്കാൾ മനുഷ്യനെ സുഖിപ്പിക്കുന്ന കേൾവിക്കുമ്പമുള്ള ബുദ്ധിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ മനുഷ്യനെ സ്വീകരിക്കാൻ കൂടുതൽ കഴിയുന്ന, ബൗദ്ധികമായി വളരെ വിശാലമെന്ന് ലോകം വാഴ്ത്തുന്ന തത്വചിന്തകൾ അടിമപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവത്തെ അറിഞ്ഞ് വിശ്വസിക്കാൻ കഴിയില്ല. ദൈവപിതാവിനെ ദൈവപുത്രൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ ഉൾക്കൊള്ളാനും കഴിയില്ല.
ഇതെല്ലാം നമ്മൾ ദൈവപിതാവിൽ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് കാണുന്നത്. ദൈവപിതാവിൽ വിശ്വസിക്കുന്നത് ആർക്കേ കഴിയുള്ളൂ എന്നാണ് നമ്മൾ കാണുന്നത്. പിതാ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ യേശു ക്രിസ്തു വെളിപ്പെടുത്തരുന്ന ദൈവം നമ്മൾ കണ്ടു സ്നേഹമാണ്. അവിടുന്ന് കരുണാനിധിയാണ്, അവിടുന്ന് നീതിമാനാണ്, അവിടുന്ന് സർവജ്ഞാനിയാണ്, അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് തൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന, മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന സ്നേഹനിധിയായ, ഒരപ്പൻ്റെയും അമ്മയുടെയും എല്ലാ വാത്സല്യവും കരുണയും നിറഞ്ഞു നിൽക്കുന്ന സർവശക്തനും അത്യുന്നതനും ഭീതിദനുമായ ദൈവപിതാവാണ്. ഈ പിതാവിനെയാണ് യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരുന്നത്. യെശയ്യാ 64:4, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെയല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ നാം വിശ്വസിക്കേണ്ട ഏക സത്യ ദൈവം തന്നെ കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന പിതാവ്. ദൈവത്തിൻ്റെ അധ്വാനത്തെക്കുറിച്ച് അറിയണം, എന്താ ദൈവത്തിൻ്റെ അധ്വാനത്തിൻ്റെ ലക്ഷ്യമെന്ന് അറിയണം, ആർക്ക് വേണ്ടിയാണ് പിതാവ് അധ്വാനിക്കുന്നത് എന്നറിയണം. അങ്ങനെ തന്നെ കാത്തിരിക്കുന്ന മക്കൾ, അങ്ങനെ ഒരു ഗണം മക്കൾ അന്ത്യകാലത്തുണ്ട്. കാരണം അന്ത്യകാലത്താണ് ദൈവപിതാവ് തൻ്റെ മക്കളെ സന്ദർശിക്കാൻ വരുന്നു എന്ന അറിയിപ്പ് നമുക്ക് ലഭിക്കുകയും ഈ പിതാവ് മക്കളെ സന്ദർശിക്കാൻ വരികയും ചെയ്യും. അതുകൊണ്ടാണ് ദൈവത്തെ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായവൻ എന്ന് ദൈവവചനം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ മക്കളെ സന്ദർശിക്കാൻ വരാനിരിക്കുന്ന ഈ അന്ത്യകാലത്ത് തൻ്റെ ദൂതനെ അയച്ച് ഇതാ നിന്റെ സൃഷ്ടാവായ ദൈവം നിന്നെ സന്ദർശിക്കാൻ വരുന്നു എന്ന അറിയിപ്പ്, പ്രഖ്യാപനം, മുന്നറിയിപ്പ് നമുക്ക് നൽകിയ സർവശക്തനായ പിതാവാണ് ഏക സത്യ ദൈവം. ആ പിതാവിൽ നാം വിശ്വസിക്കണം. 2 പത്രോസ് 3:12, ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യും. ഇതൊരു വലിയ വിഷയമാണ്, ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നീട് പരിശോധിക്കാം. അപ്പോൾ ദൈവപിതാവിൻ്റെ ആഗമന ദിനം, ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യുന്ന ദിനമാണ് ദൈവപിതാവിൻ്റെ ആഗമന ദിനം. ഇപ്രകാരം ആഗതനാകുന്ന ദൈവപിതാവിൽ, ഇതാ ആഗതനാകാൻ പോകുന്ന ദൈവപിതാവിൽ നാം വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? ദൈവപിതാവിൽ വിശ്വസിക്കണം. ദൈവപുത്രൻ യേശു ക്രിസ്തു ഈ അന്ത്യകാലത്ത് അവിടുത്തെ ആത്മാവിലൂടെ പൂർണ്ണമായി നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവപിതാവിനെ വിശ്വസിക്കണം. വീണ്ടും 1 കൊരിന്ത്യർ 8:6, എങ്കിൽ നമുക്കൊരു ദൈവമേ ഉള്ളൂ, ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. ഒരു കർത്താവേ നമുക്കുള്ളൂ, ഒരു നാഥനെ നമുക്കുള്ളൂ, ഒരു മണവാളനെ നമുക്കുള്ളൂ, ഒരു രക്ഷകനെ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ദൈവവചനമായ ആ യേശു ക്രിസ്തു. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ മാത്രമല്ല അവിടുത്തെ പുത്രൻ യേശു ക്രിസ്തുവിലും വിശ്വസിക്കണം. അവനെ ഏകരക്ഷകനും ഏകനാഥനും ഏക വഴിയുമായി സ്വീകരിച്ച് വിശ്വസിക്കണം. 8:24, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നാൽ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പോൾ ദൈവപുത്രൻ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്ന ദൈവപുത്രൻ, ഈ അന്ത്യകാലത്ത് വീണ്ടും ശരീരം ധരിച്ച് ഭൂമിയിൽ വന്ന ദൈവത്തിൻ്റെ ഏകജാതൻ, ഞാൻ തന്നെ ആണ് എന്ന് നാം വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കാത്തവർ അവരുടെ പാപങ്ങളെല്ലാം പാപത്തിൻ്റെ ശിക്ഷയായി നിത്യനാശം അനുഭവിക്കും. അതുകൊണ്ട് ആ വചനത്തിൻ്റെ ഗൗരവവും ആ വചനത്തിൻ്റെ പ്രാധാന്യവും നാം തിരിച്ചറിയണം. 5:22-23, പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെ ആദരിക്കുന്നില്ല. ഇന്ന് അനേകം ആൾ ചില ക്രിസ്ത്യ വിഭാഗങ്ങളൊക്കെ ദൈവപുത്രൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്.
പിതാവിന് അല്ലെങ്കിൽ യാഹുവേ മാത്രം ദൈവമാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് നടക്കുന്ന ചില വിഭാഗങ്ങൾ. ഇവിടെ ദൈവം സാക്ഷ്യപ്പെടുത്തുന്ന പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ആദരിക്കണം, ഇത് ദൈവഹിതം. അപ്പോൾ പിതാവിൽ വിശ്വസിക്കുന്നവൻ, ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ അവിടുത്തെ പുത്രനെയും വിശ്വസിക്കണം, ആദരിക്കണം, അനുസരിക്കണം, സ്നേഹിക്കണം, സ്വീകരിക്കണം. യോഹന്നാന സുവിശേഷം 14:6 യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാ, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. അപ്പോൾ പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കിൽ എത്താൻ കഴിയില്ല. ഈ പുത്രനിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയില്ല. പിതാവിൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയുന്നില്ലെങ്കിൽ നീ ഒരിക്കലും നിത്യരക്ഷ സ്വന്തമാക്കുന്നില്ല. കാരണം നാം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ അനന്തകാലം സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായി പിതാവിനോടൊത്തു വസിക്കാനാണ്. യേശു ക്രിസ്തു വാഗ്ദാനം നൽകിയിട്ട് പോയത് നമ്മെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പിതാവിനോടൊപ്പം വസിക്കാൻ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പിതാവിനോടൊത്ത് നമുക്ക് വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ജീവിതം വ്യർത്ഥമായി നശിച്ചു എന്നർത്ഥം. അങ്ങനെ പിതാവിൻ്റെ അടുക്കിൽ എത്തുന്നത് യേശു ക്രിസ്തു വഴിയാണ്. അതുകൊണ്ട് അവനിൽ വിശ്വസിക്കണം. യോഹന്നാൻ 6:36-37 നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കണ്ടതുകൊണ്ട് വിശ്വസിക്കണമെന്നില്ല. ഇവിടെ ഒരു ദൈവത്തിൻ്റെ ഏകജാതൻ യേശു ക്രിസ്തു വീണ്ടും ശരീരം ധരിച്ചു വന്നു എന്നും അവൻ്റെ നാമം ഇമ്മാനുവേൽ ആണെന്നും ദൈവമയച്ച അത്യുന്നതൻ്റെ പ്രവാചകൻ യേശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞിട്ടും അനേകർ ചോദിച്ചു വന്നിട്ട് എവിടെ ആളെന്തിയേ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരുണ്ട്. ഇവരാരും അവനെ നേരിട്ട് കണ്ടാലും വിശ്വസിക്കില്ല എന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവപുത്രനെ കണ്ട അന്നത്തെ അഭിഷിക്തരും ശ്രേഷ്ഠരും പുരോഹിതന്മാരും നിയമത്തിനും പണ്ഡിതരും സിംഹാസനങ്ങളിൽ വാണിരുന്നവരുമൊക്കെ അവനെ തള്ളിക്കളഞ്ഞതും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തതല്ലാതെ അവരാരും അവനെ തിരിച്ചറിഞ്ഞില്ല, വിശ്വസിച്ചില്ല. അതിനെ കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുത്ത് വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. അപ്പോൾ പിതാവ് ആകർഷിക്കുന്നവർ, പിതാവ് പുത്രന് നൽകുന്നവർ പുത്രൻ്റെ അടുക്കലെത്തണം. പുത്രൻ വഴി മാത്രമേ പിതാവിനടുക്കലെത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പുത്രനിലും വിശ്വസിക്കണം. യോഹന്നാൻ 5:46-47 നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു. എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, പഴയ നിയമഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നവ, പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ജീവിച്ചിരുന്ന ദൈവജനവും പ്രത്യേകിച്ച് അവരിലെ പുരോഹിതനും നിയമജ്ഞരും പരിസേരുമൊക്കെ എന്തുകൊണ്ടാണ് ദൈവപുത്രനിൽ വിശ്വസിക്കാഞ്ഞത്? അവർ ദൈവവചനം വിശ്വസിച്ചിരുന്നില്ല. മോശ വഴി എഴുതപ്പെട്ട, പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ട വചനങ്ങൾ അവർ വിശ്വസിച്ചില്ല, സത്യത്തിൽ വിശ്വസിച്ചില്ല. പക്ഷെ അവരെന്താ അവകാശപ്പെട്ടത്? ഞങ്ങൾ ഈ വചനമെല്ലാം വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ മോശയെ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ മോശയെ അനുസരിക്കുന്നവരാണ് എന്ന അവകാശപ്പെട്ടവരെ കുറിച്ച് ദൈവോത്തരം പറയുക, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇന്നും എഴുതപ്പെട്ട ദൈവവചനം ദൈവം എഴുതിയിരിക്കുന്നത് പോലെ, ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പോലെ വിശ്വസിക്കാൻ കഴിയാത്ത ആർക്കും വീണ്ടും ശരീരം ധരിച്ചു വന്ന ദൈവപുത്രനിലും വിശ്വസിക്കാനേ കഴിയില്ല. ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവപുത്രൻ ഇമ്മാനുവേൽ വീണ്ടും ശരീരം ധരിച്ചു വന്നു എന്ന ദൈവത്തിൻ്റെ വാർത്ത വിശ്വസിക്കാൻ കഴിയാത്തവർ സത്യമായും ദൈവവചനം ദൈവം എഴുതിയിരിക്കുന്ന പോലെ വിശ്വസിക്കാൻ കഴിയാത്തവരാണ്. യോഹന്നാൻ 3:16 എന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇവിടെ ഇത് കർത്താവിൻ്റെ ഒന്നാം വരവിനെ കുറിച്ചാണെന്ന് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ദൈവവചനം കർത്താവിൻ്റെ ഒന്നാം വരവിനെ കുറിച്ചല്ല, താഴോട്ട് വായിച്ചാൽ കാണാം, തൊട്ട് താഴെ ശിക്ഷാവിധിയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതൊക്കെ അന്ത്യകാലത്താണ്. ഒന്നാം വരവിൽ യേശു ക്രിസ്തു ആർക്കും നിത്യജീവൻ നൽകിയിട്ടില്ല. നിത്യജീവൻ അവൻ തരുമെന്ന വാഗ്ദാനം നൽകിയിട്ട് പോയതേ ഉള്ളൂ. അവൻ മാത്രമാണ് നിത്യജീവൻ തരുന്നവൻ. അവനിലൂടെ അല്ലാതെ നിത്യജീവൻ നമുക്ക് ലഭിക്കില്ല. അവനാണ് ഏകരക്ഷകൻ. പക്ഷെ അവൻ നിത്യജീവൻ നൽകിയില്ല ഒന്നാം വരവിൽ. എന്നാൽ അവൻ സത്യവാനായതിനാൽ അവൻ തൻ്റെ രണ്ടാം വരവിൽ നിത്യജീവൻ നമുക്ക് തരും. അത് ആർക്കാണ് കിട്ടുന്നത്? അവനിൽ വിശ്വസിക്കുന്നവർക്ക്. അത് അവൻ്റെ ഒന്നാം വരവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ,
യേശു ക്രിസ്തുവിൻ്റെ ദൈവപുത്രൻ്റെ ഒന്നും രണ്ടും വരവുകളിൽ വിശ്വസിക്കുന്നവർക്കാണ് ഒരിക്കലും നശിച്ചു പോകില്ല എന്ന വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അവരാണ് നിത്യജീവനം പ്രാപിക്കുന്നത്. അവരെയാണ് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം സ്നേഹിക്കുന്നവർ. ഇവിടെ ഒരു അതുകൊണ്ട് ദൈവവചനത്തിലുടനീളം നമുക്ക് കാണാം ദൈവപുത്രൻ്റെ രണ്ടാം വരവിൽ ഈ ദൈവപുത്രനിലൂടെയാണ് ദൈവം നമുക്ക് നിത്യജീവൻ തരുന്നത്. അതിന് വീണ്ടും വന്ന ദൈവപുത്രനെ, ദൈവപുത്രൻ്റെ ഒന്നും രണ്ടും വരവുകളെ നാം വിശ്വസിക്കണം. 1 പത്രോസ് 1:8 അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ മുഴുകുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വചന തൊട്ടുമുകളിൽ നമ്മൾ മുമ്പ് പരിശോധിച്ചാണ് അവസാന കാലത്ത് വെളിപ്പെടുത്താൻ ദൈവം തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി, അത് അവസാന കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ഗണത്തിനാണ് രക്ഷ കിട്ടുക. അങ്ങനെ കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഗണത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവർ ജീവിച്ചിരിക്കുന്ന അന്ത്യകാലത്ത് അവർ ദൈവപുത്രനെ കാണുന്നില്ലെങ്കിലും, അവൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അവനെ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിക്കും. അപ്പോൾ ഇന്ന് നാം എങ്ങനെ വിശ്വസിക്കണം ദൈവപുത്രനിൽ? ദൈവപുത്രൻ്റെ രണ്ടാം വരവിൽ എങ്ങനെ വിശ്വസിക്കണം? കേട്ട് വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യ സാദൃശ്യത്തിൽ വന്നു എന്ന് പറഞ്ഞത് അന്നത്തെ പണ്ഡിതർക്കും ശ്രേഷ്ഠന്മാർക്കും ജനത്തിനും പോഷത്വമായിരുന്നു, ഇടർച്ചയായിരുന്നു. അവരുടെ പഠനവും പ്രബോധനവും അനുസരിച്ചൊന്നും ഇത് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അഥവാ അവരുടെ പഠനവും പ്രബോധനവും അതിന് ഏറ്റവും വലിയ വിലങ്ങ് തടിയായിരുന്നു. ഇതേപോലെ തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്ന ദൈവപുത്രൻ വീണ്ടും ശരീരം ധരിച്ച് ഭൂമിയിൽ വന്നു എന്ന് പറയുമ്പോൾ ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അത് ദോഷത്വവും ഇടർച്ചയുമൊക്കെയായി കാണപ്പെടുന്നു. എന്നാൽ വിശ്വാസത്തിൻ്റെ വരം ലഭിച്ചവർക്ക്, കേട്ട് വിശ്വസിക്കാൻ വരം ലഭിച്ചവർക്ക് അത് വിശ്വസിക്കാനും സ്വീകരിക്കാനും കഴിയും. അങ്ങനെ ദൈവപുത്രനിൽ, വീണ്ടും വന്ന ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവർക്കാണ് ഈ രക്ഷ, അവർക്കാണ് നിത്യജീവൻ. എബ്രായർ 9:28 അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് വിളിച്ചു പറഞ്ഞു നടക്കുന്നവർക്ക് ഈ വചനം മനസ്സിലായിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് വീണ്ടും ദൈവപുത്രൻ രണ്ടാമതും വരുന്നത് ഒരു രക്ഷ നമുക്ക് നൽകാൻ വേണ്ടിയാണ്. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഒന്നാം വരവിൽ കിട്ടിയത് രക്ഷയുടെ ആദ്യ ഫലം മാത്രമാണ്. രക്ഷയുടെ പൂർണ്ണ ഫലം ലഭിക്കാനിരിക്കുന്നു. ഈ രക്ഷ നൽകാൻ വരുന്ന, രക്ഷകനായി വരുന്ന, വീണ്ടും വന്ന ദൈവപുത്രനിൽ വിശ്വസിക്കണം. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ വീണ്ടും ശരീരം ധരിച്ച് ഭൂമിയിൽ വന്ന് നമുക്ക് വീണ്ടും രക്ഷയുടെ പൂർണ്ണത നൽകുന്ന ദൈവപുത്രൻ ഇമ്മാനുവേലിൽ വിശ്വസിക്കണം. വെളിപാട് 19:11-16 സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു, ഇതാ ഒരു വെള്ളക്കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പാട്ടപ്പൊരുതുകയും ചെയ്യുന്നു. ഇതൊന്നും കർത്താവിൻ ഒന്നാം വരവ് സംഭവിച്ച കാര്യമല്ല. അവൻ വിധിക്കാൻ വരുന്നത്, അവൻ ദുഷ്ടരെ നശിപ്പിക്കുന്നത് അവൻ്റെ രണ്ടാം വരവിലാണ്. അവൻ്റെ മിഴികൾ തീനാളം പോലെ, അവൻ്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ, അവൻ ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട്, അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. അപ്പോൾ ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് വളരെ വ്യക്തം. ദൈവവചനമായ ദൈവപുത്രനെക്കുറിച്ച്. സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രമണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ളൊരു വാൾ പുറപ്പെടുന്നു, ദൈവവചനമാകുന്ന വാൾ. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ളൊരു വാൾ പുറപ്പെടുന്നു, സർവജനതകളുടെ മേൽ അത് പതിക്കും. ലൂക്കായുടെ സുവിശേഷം 21:34-35 വചനങ്ങൾ വായിക്കുക. സുഖലോലുപത, ആസക്തി, ജീവിത വികൃത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ, കർത്താവിൻ്റെ ദിനം, കർത്താവിൻ്റെ ശിക്ഷയുടെ പ്രതികാരത്തിൻ്റെ ദിനം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചോളൂ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന സകലരുടെ മേൽ അത് പതിക്കും. അതിനെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവിൽ ദൈവത്തിൻ്റെ പ്രതികാരത്തിൻ്റെ ദിനത്തിൽ, കർത്താവിൻ്റെ ദിനത്തിൽ ദൈവപുത്രൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന മൂർച്ചയുള്ള വാളിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സർവ്വജനതകളുടെ മേൽ അത് പതിക്കും. അപ്പോൾ ഈ വാൾ പുറപ്പെടുവിക്കുന്ന, സർവ്വജനതകളെയും ഈ വാളാൽ ശിക്ഷ വിധിക്കുന്ന ദൈവപുത്രനിൽ വിശ്വസിക്കണം.
ഇരുമ്പ് ദണ്ഡുകൊണ്ട് അവനവരെ ഭരിക്കും. വെളിപാട് 12 അധ്യായം വായിച്ചാൽ കാണാം, വീണ്ടും ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ വരുന്ന ദൈവപുത്രനാണ് സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ഡുകൊണ്ട് ഭരിക്കുന്നവൻ. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ, വീണ്ടും ശരീരം ധരിച്ചു വന്ന ദൈവപുത്രനിൽ സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ഡുകൊണ്ട് ഭരിക്കുന്ന രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമായ എംപറർ ഇമ്മാനുവേലിൽ വിശ്വസിക്കണം. സർവശക്തനായ ദൈവത്തിന്റെ ഉഗ്രക്രോധത്തിന്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിന്റെ ക്രോധം ദുഷ്ടർക്കെതിരെ, സാത്താന്റെ സംവിധാനങ്ങൾക്കെതിരെ നടപ്പിലാക്കാൻ വരുന്നവനാണ് ദൈവപുത്രൻ. ഇതേ ദൈവപുത്രൻ തന്നെയാണ് ഈ വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് ദൈവമക്കളെ സംരക്ഷിക്കുന്നവൻ, അങ്ങനെ സംരക്ഷിക്കാൻ കഴിവുള്ളവനെന്ന് 1 തെസ്സലോനിക്കാ 1:10 നാം വായിക്കുന്നു. വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന, സ്വർഗത്തിൽ നിന്നും വരുന്ന ദൈവത്തിൻ്റെ ഏകജാതൻ അവൻ തന്നെയാണ് ഏകരക്ഷകനും, അവൻ തന്നെയാണ് ദൈവത്തിൻ്റെ ഉഗ്രക്രോധം നടപ്പിലാക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ ദൈവപുത്രനിൽ അവൻ്റെ 1, 2 വരവുകളിലും ഈ 2 വരവുകൾ അവൻ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും അവൻ്റെ വാക്കുകളിലും വിശ്വസിക്കണം. യോഹന്നാൻ 14:26, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ ദൈവത്തിലും അവിടുത്തെ പുത്രനിലും മാത്രം വിശ്വസിച്ചാൽ പോരാ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലും വിശ്വസിക്കണം. ദൈവം അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുകയും ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അനുസ്മരിപ്പിച്ചു തരികയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവിലും നാം വിശ്വസിക്കണം. യോഹന്നാൻ 16:8-11, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ഒരുവൻ നമ്മെ പഠിപ്പിക്കും. ഈ 3 കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിക്കാൻ അന്ത്യകാല ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് സദ്വാർത്തയുടെ ദൂതൻ. അതേ സമയം പ്രവാചന പുസ്തകം 61:1-2 നമുക്ക് വ്യക്തമായി കാണാം. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ച്, അവൾ ഏറ്റവും വലിയ പാപമായി, പാപത്തിന് കാരണമായി ദൈവം ചൂണ്ടിക്കാണിക്കുന്നതാണ് വിശ്വാസരാഹിത്യം. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും, നീതിയെക്കുറിച്ചും, ഈ ലോകത്തിൻ്റെ അധികാരി സാത്താൻ, സാത്താൻ്റെ സന്തതി അന്തിക്രിസ്തു വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അതിപ്പോഴാണ് ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ 3 കാര്യങ്ങൾ അന്ത്യകാലത്ത് ദൈവം അയക്കുന്നവനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തും. ആ പരിശുദ്ധാത്മാവിൽ, ദൈവം അയക്കുന്നവനിലൂടെ ഈ പ്രവൃത്തി ചെയ്യുന്ന പരിശുദ്ധാത്മാവിൽ നാം വിശ്വസിക്കണം. റോമ 5:5, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ലാത്തവന് ദൈവസ്നേഹം ഉണ്ടായിരിക്കില്ല, കാരണം പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവസ്നേഹം നമ്മിലേക്ക് വരിക. ദൈവസ്നേഹം നമ്മിലേക്ക് വരുന്നില്ല എങ്കിൽ നാം ഒരിക്കലും ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കില്ല, നാം ഒരിക്കലും രക്ഷ പ്രാപിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വഴി ദൈവസ്നേഹം നമ്മിലേക്ക് ചൊരിയുന്നവനാണ് പിതാവായ ദൈവം. ആ പരിശുദ്ധാത്മാവിൽ നാം വിശ്വസിക്കണം. റോമ 8:11, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, പിതാവിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. അപ്പോൾ അന്ത്യകാലത്ത് ഇത് വലിയ വിഷയമാണ്, ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നീട് പഠിക്കാം. ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി ജോസഫ് പൊന്നാർ സദ്വാർത്ത ദൂതൻ സദ്വാർത്തയിലൂടെയും തുടർ ശുശ്രൂഷകളിലൂടെയും വ്യക്തമായി സിയോനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവൃത്തികളൊക്കെ എങ്ങനെ നടക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രവൃത്തികളൊക്കെ എങ്ങനെ ചെയ്യുന്നു, ഈ പ്രവൃത്തികൾ ചെയ്യാൻ നമ്മിലുണ്ടായിരിക്കേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, നാം എങ്ങനെയാണ് ഇതിനായി ഒരുങ്ങേണ്ടത്, ഇതെല്ലാം വിശദമായി സദ്വാർത്തയുടെ ദൂതൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവർക്കാണ്, അവരുടെ മർത്യശരീരങ്ങൾക്കാണ് അമർത്യതയുടെ ജീവൻ, നിത്യജീവൻ ലഭിക്കുക.
അതിന് പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. ആ പരിശുദ്ധാത്മാവിൽ നാം വിശ്വസിക്കണം. ഒന്ന് യോഹന്നാൻ 4:1-2, പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. കാണുന്നത് കേൾക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നൊരു മിഥ്യാധാരണ ലോകത്തിൽ മനുഷ്യനുണ്ട്. അത്ഭുതങ്ങൾ കണ്ടാൽ പരിശുദ്ധാത്മാവാണ്, അല്ലെങ്കിൽ വലിയ രോഗസൗഖ്യം കണ്ടാൽ അത് പരിശുദ്ധാത്മാവാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു ലോകം. അതങ്ങനെയല്ല. ഈ ആത്മാക്കളെ പരിശോധിച്ച് ആ ദൈവത്തിൽ നിന്ന് ആണോ എന്ന് വിവേചിക്കുവിൻ. ഈ കഴിവാണ് ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്നവർ നഷ്ടപ്പെട്ടു പോയത്. ദൈവത്തിൻ്റെ ആത്മാവിനെ വിവേചിക്കാൻ കഴിവില്ലാത്തവരായി മാറി. അതിന് കാരണങ്ങൾ വ്യക്തമായി പരിശുദ്ധ ബൈബിൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവം ആത്മാവിനെ വിവേചിച്ചറിയണം. പല വ്യാജപ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നമുക്കിഷ്ടമില്ലാത്തവർ, നമ്മൾ പറയുന്ന പോലെ പറയാത്തവർ വ്യാജപ്രവാചകനാണ് എന്നല്ല അർത്ഥം. അത് വിവേചിച്ചറിയാൻ കഴിയണം. ദൈവത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം. യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റു പറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പിൽ ഭൂമിയിൽ വന്ന, ദൈവരാജ്യം പ്രസംഗിച്ച്, കുരിശിൽ മരിച്ച്, പുനരുത്ഥാനം ചെയ്ത്, സ്വർഗാരോഹണം ചെയ്ത ദൈവത്തിൻ്റെ ഏകജാതൻ യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റു പറയാൻ കഴിയുന്ന, ഇപ്പോൾ അത് ഏറ്റു പറയുന്ന ആത്മാവാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൽ നാം വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിലും അവിടുത്തെ പുത്രനിലും അവിടുത്തെ പരിശുദ്ധാത്മാവിലും വിശ്വസിക്കണം. എഫേസോസ് 1:13-14, രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം, അതാണ് സദ്വാർത്ത, സത് വാർത്ത. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വീണ്ടും ശരീരം ധരിച്ചു വന്ന ദൈവപുത്രനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കും. ഇത് 2000 വർഷം മുമ്പ്, അല്ലെങ്കിൽ 2000 വർഷം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർ, അവൻ്റെ ഒന്നാം മറവിൽ വിശ്വസിച്ചവരെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മ അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. നമ്മുടെ ജീവനായ ക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടും. മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആരാണോ അവനോടൊപ്പം മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്, ആരാണോ രൂപാന്തരപ്പെടുന്നത്, ആരാണോ അക്ഷയമായ ശരീരത്തോടെ അവൻ്റെ സന്നിധിയിൽ പുനരുത്ഥാനം ചെയ്യുന്നത്, അവർ വിശ്വസിക്കേണ്ട സത്യത്തിൻ്റെ വചനം, അവർ ആരാലാണോ മുദ്ര ചെയ്യപ്പെടുന്നത്, ആ പരിശുദ്ധാത്മാവിൽ നാം വിശ്വസിക്കും. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ ദൈവത്തിലും അവിടുത്തെ പുത്രനിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലും വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, സുഭാഷിതങ്ങൾ 8:12 ജ്ഞാനമാണ് ഞാൻ, എൻ്റെ വാസം വിവേകത്തിലും അറിവും വിവേചനാശക്തിയും എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ ദൈവത്തിലും ദൈവപിതാവിലും അവിടുത്തെ പുത്രൻ യേശു ക്രിസ്തുവിലും, അതേ യേശു ക്രിസ്തു വീണ്ടും ശരീരം ധരിച്ചു വന്ന ദൈവപുത്രൻ ഇമ്മാനുവേലിലും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലും, ദൈവത്തിൻ്റെ പുത്രി അവിടുത്തെ ജ്ഞാനത്തിലും വിശ്വസിക്കണം. ഈ 4 പേരിലുമുള്ള വിശ്വാസമുണ്ടെങ്കിൽ മാത്രമാണ് ആ വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, ജ്ഞാനമാണ് ഞാൻ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:9 അങ്ങയുടെ പ്രവൃത്തികൾ അറിയുകയും, ദൈവപിതാവിൻ്റെ പ്രവൃത്തികൾ അറിയുകയും, ലോകസൃഷ്ടിയിൽ അങ്ങയോടൊത്ത് പിതാവിനോടൊത്തുണ്ടാവുകയും ചെയ്ത, അങ്ങയ്ക്ക് പ്രസാദകരവും അങ്ങയുടെ നിയമം അനുസരിച്ച് ശരിയുമായ കാര്യങ്ങൾ അറിയുന്ന ജ്ഞാനം അങ്ങയോടൊത്ത് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ സ്വർഗത്തിൽ ദൈവത്തോടൊത്ത് വാഴുന്നു. അപ്പോൾ ദൈവത്തോടൊത്ത് വാഴുന്ന ദൈവരാജ്ഞിയായ ദൈവജ്ഞാനത്തിൽ നാം വിശ്വസിക്കണം. പരിശുദ്ധ അമ്മയിൽ നാം വിശ്വസിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7:7-12. ഇവിടെ ജ്ഞാനത്തെക്കുറിച്ച് വിശദമായ ഒരു പ്രതിപാദനമല്ല ഇവിടെ. അമ്മയിൽ നാം വിശ്വസിക്കണം എന്നതിൻ്റെ പ്രസക്തി മാത്രമാണ് നമ്മളിപ്പോൾ കാണുക. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാനചൈതന്യം
ജ്ഞാനത്തിൻ്റെ ആത്മാവിന് എനിക്ക് ലഭിച്ചു. ചെങ്കോലിലും സിംഹാസനത്തിലും അധികം അവളെ ഞാൻ വിലമതിച്ചു. ചെങ്കോലിലും സിംഹാസനത്തിലും അധികം അവളെ ഞാൻ വിലമതിച്ചു. അത് യേശുക്രിസ്തുവിനെ കുറിച്ചല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ചുമല്ല. യേശുക്രിസ്തുവിനെയും അവൻ എന്നാണ് ദൈവവചനം വിശേഷിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനെയും അവൻ എന്നാണ് ദൈവവചനം വിശേഷിപ്പിക്കുന്നത്. അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസ്സാരമെന്ന് ഞാൻ കണക്കാക്കി. അനർഘരത്നവും അവൾക്കു തുല്യമല്ലെന്ന് ഞാൻ കണ്ടു. അവളുടെ മുൻപിൽ സ്വർണം മണൽത്തരി മാത്രം, വെള്ളി കളിമണ്ണും. ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും കാൾ ഞാൻ അവളെ സ്നേഹിച്ചു. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കണം. പ്രകാശത്തേക്കാൾ കാര്യമായി അവളെ ഞാൻ വരിച്ചു, സ്വീകരിച്ചു. അവളുടെ കാന്തി, പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല. അക്ഷയമായ തേജസ്സാർന്നവൾ, അവളോടൊത്ത് എല്ലാ നന്മകളും എണ്ണമറ്റ ധനവും എനിക്ക് ലഭിച്ചു. അവയിലെല്ലാം ഞാൻ സന്തോഷിച്ചു. ജ്ഞാനമാണ് അവയെ നയിക്കുന്നത്, എങ്കിലും അവളാണ് അവയുടെ ജനനി എന്ന് ഞാൻ ഗ്രഹിച്ചില്ല. ഇത് നാം അറിയണം. അപ്പോൾ ഇതെല്ലാം ആരിൽ നിന്ന് പുറപ്പെടുന്നുവോ ആ ജ്ഞാനത്തെ നാം വിശ്വസിക്കുകയും സ്വീകരിക്കുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അപ്പോൾ ദൈവപുത്രൻ യേശു ക്രിസ്തു പറഞ്ഞു, പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ആദരിക്കണം. അതേ ആദരവ് അർഹിക്കുന്നവളാണ് പരിശുദ്ധജ്ഞാനം. സുഭാഷിതങ്ങൾ 8:1-12, ജ്ഞാനം വിളിച്ചു പറയുന്നതും അറിവുച്ചത്തിൽ ഘോഷിക്കുന്നതും കേൾക്കുന്നില്ലേ? വീഥികളിലും വഴിയരികിലുള്ള കുന്നുകളിലും അവൾ നിലവുറപ്പിക്കുന്നു. നഗര കവാടത്തിൽ വാതിലിനരികെ നിന്നുകൊണ്ട് അവൾ വിളിച്ചു പറയുന്നു, മനുഷ്യരെ, ഞാൻ നിങ്ങളോടാണ് വിളിച്ചു പറയുന്നത്. നിങ്ങളെല്ലാവരെയുമാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. പരിശുദ്ധ അമ്മ സർവമനുഷ്യരോടും വിളിച്ചു പറയുന്നതാണ്, അല്പബുദ്ധികളെ വകതിരിവ് പഠിക്കുവിൻ, ഭോഷരെ ശ്രദ്ധിക്കുവിൻ, കേൾക്കുവിൻ, ഉത്തമമായ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉചിതമായ വാക്കുകൾ പുറപ്പെടും. ഞാൻ സത്യം വചിക്കും. പരിശുദ്ധ അമ്മയുടെ വാക്കുകളെല്ലാം സത്യമാണ്, ദൈവവചനമാണ്. തിന്മ എൻ്റെ അധരങ്ങൾ കരോചകമാണ്. അമ്മയിൽ നിന്നൊരു തിന്മ പുറപ്പെടില്ല. എൻ്റെ വാക്കുകൾ നീതിയുക്തമാണ്. വളച്ചൊടിച്ചതോ വക്രമോ ആയി അതിലൊന്നുമില്ല. ഗ്രഹിക്കുന്നവൻ അവർ ഋജുവാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ ഗ്രഹിക്കാൻ സാധിക്കുന്നവർക്ക് മനസ്സിലാകും അവ സത്യമാണ്, ഋജുവാണ്. അറിവ് നേടുന്നവർക്ക് ന്യായയുക്തവും. എൻ്റെ പ്രബോധനം വെള്ളിക്ക് പകരവും എൻ്റെ ജ്ഞാനം വിശിഷ്ടമായ സ്വർണത്തിന് പകരവുമാണ്. എന്നാൽ ജ്ഞാനം രത്നങ്ങളെക്കാൾ ശ്രേഷ്ഠമത്രേ. നിങ്ങൾ അഭിലഷിക്കുന്നതൊന്നും അതിന് തുല്യമല്ല. അപ്പോൾ മറ്റെല്ലാറ്റിനേക്കാളും അധികമായി നാം എന്തിനെ സ്നേഹിക്കണം? ജ്ഞാനത്തെ സ്നേഹിക്കുകയും അത് അഭിലഷിക്കുകയും വേണം. അതുകൊണ്ടാണ് പിതാവ് പറഞ്ഞത്, മകനെ നീ ജ്ഞാനിയാകുക, അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുക. മകനെ നീ ജ്ഞാനിയാകുക, അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുക. അപ്പോൾ ദൈവത്തെ ആനന്ദിപ്പിക്കുന്നൊരു കാര്യമാണ് നാം ജ്ഞാനം സമ്പാദിക്കുക. സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് മനുഷ്യമക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായി. ദൈവം അന്വേഷിക്കുന്ന മുഴുവൻ ജ്ഞാനികളെയാണ്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ദൈവജ്ഞാനമായ പരിശുദ്ധ അമ്മയിലും വിശ്വസിക്കണം. സുഭാഷിതങ്ങൾ 4:5-9, ജ്ഞാനവും ഉൾക്കാഴ്ചയും നേടുക. ഇവിടെ ദൈവമായ ഏശയ്യ പ്രവാചകൻ വഴി ദൈവജ്ഞാനമായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അനേകം ദൈവീക രഹസ്യങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് അവിടുത്തെ മക്കൾക്ക് വിശദീകരിച്ച് വെളിപ്പെടുത്തി നൽകിയിട്ടുണ്ട്. ജ്ഞാനവും ഉൾക്കാഴ്ചയും നേടുക.
എൻ്റെ വാക്കുകൾ വിസ്മരിക്കരുത്, അവയിൽ നിന്ന് വ്യതിചലിക്കരുത്, ദൈവജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യതിചലിക്കരുത്, ജ്ഞാനം ഉപേക്ഷിക്കരുത്, അമ്മയെ ഉപേക്ഷിക്കരുത്, ജ്ഞാനം ഉപേക്ഷിക്കരുത്, അവൾ നിന്നെ കാത്തുകൊള്ളും. അവളെ സ്നേഹിക്കുക, അവൾ നിന്നെ സംരക്ഷിക്കും. അപ്പോൾ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാത്തവൻ സംരക്ഷിക്കപ്പെടുകയില്ല, പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കുന്നവൻ സംരക്ഷിക്കപ്പെടുകയില്ല. ജ്ഞാനം സമ്പാദിക്കുകയാണ് സർവപ്രധാനം, ഏറ്റവും വലുത് അതാണ്. എന്തു ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക, എന്തു ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 13:44 സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്കു തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യും. അപ്പോൾ ഏതിനു വേണ്ടിയാണ് സർവതും ത്യജിക്കാൻ? അപ്പം ദൈവം പറയുന്നത് ജ്ഞാനത്തിന് വേണ്ടി. അപ്പോൾ ജ്ഞാനമാണ് ഈ വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധി. അത് ഒളിച്ചു വച്ചിരിക്കുന്നതാണ്, അത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. അത് തിരിച്ചറിയുന്നവർ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കും. അങ്ങനെ ഈ നിധി സ്വന്തമാക്കുന്നവർക്കാണ് ദൈവരാജ്യം. അങ്ങനെ ഈ നിധി സ്വന്തമാക്കുന്നവർക്ക് മാത്രമേ ഈ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവമായ കർത്താവിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ ജ്ഞാനം ഇങ്ങനെ പറയുന്നത്, ജ്ഞാനം സമ്പാദിക്കുകയാണ് സർവപ്രധാനം, എന്തു ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക. അവളെ അമൂല്യയായി കരുതുക. അമ്മ അമൂല്യയായ ദൈവജ്ഞാനം, അവൾ നിനക്ക് ഉയർച്ച നൽകും. അവളെ പുണരുക, അവളുടെ പാദങ്ങൾ പുണരുക. അവൾ നിന്നെ ആദരിക്കും. അവൾ നിന്റെ ശിരസിൽ മനോഹരമായ പൂമാല അണിയിക്കും, നിനക്ക് മഹത്വത്തിൻ്റെ കിരീടം നൽകും. നമ്മൾ കണ്ടു പൗലോസ് ഈ കിരീടത്തിന് വേണ്ടിയാണ് ഈ കാലഹം മുഴുവൻ കാത്തിരിക്കുന്നത്. വിശ്വാസം കാത്ത് ഓട്ടം പൂർത്തിയാക്കി എല്ലാവരും ഈ കിരീടത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഈ മഹത്വത്തിൻ്റെ കിരീടം നൽകുന്നവളാണ് പരിശുദ്ധജ്ഞാനമായ പരിശുദ്ധയമ്മ. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ദൈവപുത്രിയിലും വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തെക്കുറിച്ച് നാം എന്തൊക്കെ അറിയണമെന്നും വിശ്വസിക്കുന്നതാണ് പിതാവ് ആഗ്രഹിക്കുന്നത്, അതെല്ലാം നാം വിശ്വസിക്കണം. ദൈവപുത്രനെ എങ്ങനെയൊക്കെ നാം സ്വീകരിക്കണമെന്നാണോ പിതാവ് ആഗ്രഹിക്കുന്നത്, അങ്ങനെ നാം അവനിൽ വിശ്വസിച്ച് സ്വീകരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആരൊക്കെയായി നാം തിരിച്ചറിഞ്ഞ് സ്വീകരിക്കണമെന്നാണോ പിതാവ് ആഗ്രഹിക്കുന്നത്, അങ്ങനെ വിശ്വസിച്ച് സ്വീകരിക്കണം. ദൈവത്തിൻ്റെ പുത്രി പരിശുദ്ധ ജ്ഞാനത്തെ എങ്ങനെ നാം സ്വീകരിക്കണം വിശ്വസിക്കണമെന്നാണോ പിതാവ് ആഗ്രഹിക്കുന്നത്, അങ്ങനെ നാം വിശ്വസിക്കുകയും സ്വീകരിക്കുകയും വേണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:6 മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല. ഇന്നത്തെ പണ്ഡിതന്മാർ ഒക്കെ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിൽ സൂക്ഷിക്കേണ്ട വചനം, മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ദൈവസന്നിധിയിൽ ഒന്നുമല്ല, അവൻ ഒന്നുമല്ല. അതുകൊണ്ടാണ് ദൈവം അതിനെ പഠിപ്പിക്കുന്നത്, ജ്ഞാനം സമ്പാദിക്കുകയാണ് സർവപ്രധാനം. അത് പ്രിയപ്പെട്ടവർ, ദൈവജ്ഞാനമായ പരിശുദ്ധ അമ്മ ഒരു ദൈവീക രഹസ്യം, ദൈവപിതാവിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. എന്താണ് പരിശുദ്ധനായ പിതാവ് പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം? പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തെല്ലാമാണ്? രക്ഷാകര പ്രവൃത്തിയിൽ പരിശുദ്ധ അമ്മയുടെ റോൾ എന്താണ്? പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കുന്നവൻ എന്താണ് സംഭവിക്കുക? അമ്മ നമുക്ക് വേണ്ടി എന്തെല്ലാം പ്രവൃത്തികളാണ് ഈ കാലഘട്ടത്തിൽ ചെയ്യുക? ഇതെല്ലാം ദൈവവചനത്തിൽ ഇന്നോളം മറക്കപ്പെട്ട രഹസ്യങ്ങളാണ്. പരിശുദ്ധ ജ്ഞാനത്തെക്കുറിച്ചുള്ള ഈ രഹസ്യങ്ങൾ മുഴുവൻ ദൈവവചനം തുറന്നു തന്നുകൊണ്ട് നമുക്ക് വെളിപ്പെടുത്തി തരാൻ ദൈവം അയച്ചവനാണ് യെശയ്യാ പ്രവാചകൻ.
ഈ രഹസ്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തപ്പെട്ടു സിയോൻ. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവപിതാവിലും അവിടുത്തെ പുത്രൻ യേശു ക്രിസ്തുവിലും പരിശുദ്ധാത്മാവിലും പരിശുദ്ധ ജ്ഞാനത്തിലും വിശ്വസിക്കണം. ഒന്ന് പത്രോസ് 1:5, അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. ഈ വിശ്വാസമാണ് അവസാന കാലത്ത് ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് നൽകുവാനായി അവസാന കാലത്ത് മാത്രം ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി തയ്യാറാക്കിയ, ഈ അന്ത്യകാലത്ത് സദ്വാർത്തകളോട് വെളിപ്പെടുത്തിയ രക്ഷ, ഛേദോഹരമായ രക്ഷ, ഇന്ന് വരെ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത രക്ഷ ലഭിക്കുക. ഈ വിശ്വാസമാണ് ഈ രക്ഷയ്ക്ക് വേണ്ടി നമ്മെ കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസം. 2 തെസ്സലോനിക്കാ 2:12, തത്ഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. വളരെ ഗൗരവത്തോടെ നാം ധ്യാനിക്കേണ്ട വിഷയമാണ്. പ്രിയപ്പെട്ടവര്, എന്താ ദൈവോധനം പറയുന്നത്? സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. എന്താണ് സത്യത്തിൻ്റെ വചനവും നമ്മൾ കണ്ടു. എഫേസസ് 1:13-14 വചനം നമ്മൾ കണ്ടു. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം, അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം. ഈ സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരല്ല ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. ഏത് അനീതി? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1:18 അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കുമെതിരെ ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവരെന്ത് ചെയ്യുന്നു? അവർ സത്യത്തെ അനീതിയിൽ തളച്ചിടുന്നു. അപ്പോൾ സത്യത്തെ, ദൈവവചനത്തെ തങ്ങളുടെ അനീതികളിൽ തളച്ചിടുന്നത് കാണുകയും ഈ അനീതികൾക്ക് വിഴി കീഴ്പ്പെട്ടുകൊണ്ട് ഈ അനീതിയിൽ ആഹ്ലാദിച്ചുകൊണ്ട് രക്ഷയുടെ സത്യത്തിൻ്റെ വചനം തിരസ്കരിക്കുകയും ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടും എന്നാണ് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുന്നത്. ഈ രക്ഷയുടെ വചനത്തിലൂടെയാണ്, സത്യത്തിലൂടെയാണ് നാം വിശ്വസിക്കേണ്ട പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും അവൻ്റെ 2 വരവുകളെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പരിശുദ്ധ ജ്ഞാനത്തെക്കുറിച്ചുമുള്ള എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തി തന്ന് ശരിയായ അറിവ് ദൈവം നമുക്ക് നൽകുന്നു. അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. റോമ 1:16-17, സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. യേശുക്രിസ്തു 2 വരവിൻ്റെ സദ്വാർത്ത നമ്മുടെ ദൈവത്തിൻ്റെ കൃപാവത്സരത്തെയും ദൈവത്തിൻ്റെ പ്രതികാരത്തെയും പ്രഘോഷിക്കുന്ന സദ്വാർത്ത ലജ്ജിക്കാനുള്ളതല്ല, മറിച്ച് അത് രക്ഷയിലേക്ക് നയിക്കുന്ന, അവസാന കാലത്ത് വെളിപ്പെടുത്താനായി ദൈവം തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് സ്വീകരിക്കുന്നവർ, തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുന്നവർ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കപ്പെടുന്നു. അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. ഈ നീതി എന്തെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നു ദൈവം സദ്വാർത്തയിലൂടെ. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും എന്നെഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ഈ വിശ്വാസമാണ് നീതിമാനെ നിത്യജീവന യോഗ്യനാക്കുന്ന വിശ്വാസം. ഇതാണ് രക്ഷയുടെ സദ്വാർത്ത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ ദൈവപിതാവിലും അവിടുത്തെ പുത്രനിലും അവൻ്റെ 2 വരവുകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലും ദൈവപുത്രിയായ ദൈവജ്ഞാനത്തിലും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വിശ്വസിക്കണം. ഈ വിശ്വാസമാണ് രക്ഷാദായകമായ വിശ്വാസം. ഇവിടെ ഈ വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ വിശ്വാസം നമുക്ക് ലഭിക്കാൻ അനുതപിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ വരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവ്, ഈ കാലത്തിൻ്റെ സമാപ്തിയിൽ രക്ഷയ്ക്ക് നിയോഗം നൽകിയിരിക്കുന്ന എല്ലാ മക്കൾക്കും ഈ വിശ്വാസ വരം നൽകി അവരെ ജീവനിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് എല്ലാ സ്തുതിയും മഹത്വവും ആരാധനയും
എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.